ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ കരിമീനൊക്കെ വെച്ചിട്ടാണ് പൊള്ളിക്കാറുള്ളത്, പക്ഷേ ഈ ഒരു മത്തി വെച്ചിട്ട് പൊള്ളിക്കുമ്പോണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുഞ്ഞിമത്തി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു പൊള്ളിച്ചത് ഉണ്ടാക്കട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. അപ്പോൾ ഇഞ്ചി എടുക്കുക കേട്ടോ, എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഞാനിപ്പോൾ 22 മത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ടാണ് 20 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-12 എണ്ണം മതിയാകും. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. അപ്പോൾ പെരിഞ്ചീരകം 1 ടീസ്പൂൺ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളക് മുഴുവനായിട്ടുള്ളത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് അരക്കൊന്നും വേണ്ട, ഡയറ്റ് രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ താരത്തെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 22 മത്തിയോളം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മത്തി നമുക്കിതിന് മസാലയൊക്കെ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് കൂടാനൊന്നും പാടില്ല, ജസ്റ്റ് 1/4 കപ്പോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ മതിയാകും. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പെരക്കിയെടുക്കാം. എന്നിട്ടൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ഒരു ഫ്രൈ പാനിൽ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിലെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പെരക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞിമത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്താവും, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് വിതറിയിടാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് 2 ഭാഗം മുരിയുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. ഇനി ഈ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടരുത്, കാരണം ഇത് പെട്ടെന്ന് അടിക്കു കൊടുക്കും, കരിഞ്ഞോം ചെയ്യും വെളുത്തുള്ളി എണ്ണനെ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, കാരണം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റേണ്ടതാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മസാലക്കരിയില്ല നീളത്തിൽ ആ ഒരു രീതിയിലും കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേർങ്ങനെ അരിയണം. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും ഇതുപോലെ കൊടുക്കാം. ഞാനിപ്പോൾ 1 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള സംഭവം എന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്, അത്യാവശ്യം കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു മീഡിയം സൈസ് എരിവ്, ആ ഒരു രീതിയിലുള്ള എരിവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1 പച്ചമുളക് മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ മത്തി ഫ്രൈ ആക്കുമ്പം ഉപ്പിട്ടിക്കല്ലോ. അതുകൊണ്ട് തന്നെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട്
അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു ക്ഷമയോടെ നമ്മളിത് വഴറ്റിയെടുക്കണം, പെട്ടെന്നൊന്നും റെഡി ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ആ ഒരു വാടലിൻ്റെ സമയമുണ്ടല്ലോ, അതൊരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഫ്ലെയിം മീഡിയം അല്ലെങ്കിൽ ലോയിലാക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്ട് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവില്ലാത്ത മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂട്ടിയിട്ട് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ബാലൻസ് ചെയ്യാട്ടോ എരിവൊക്കെ. എന്നിട്ട് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത്, ഉള്ളി എത്ര ആണോ എടുക്കുന്നത്, അതിനനുസരിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദാ ഈ ഒരു രീതിയിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമില്ല, എന്നാൽ ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തക്കാളിയും ഈ ഒരു ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് ആ ഒരു മസാല രീതിയിൽ ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു നല്ലൊരു ഗ്രേവി രീതിയിൽ നല്ലോണം തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം മിക്സ് ചെയ്യുന്നതിൽ അതിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ മസാല ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കട്ടെ. നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തി പൊള്ളിച്ചതിൻ്റെ മസാല ഇവിടെ റെഡിയായി. ഈ ഒരു മസാലയാണ് ഈ ഒരു പൊള്ളിച്ചതിൻ്റെ ഹൈലൈറ്റും ടേസ്റ്റും. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഉള്ളി നല്ലോണം വാട്ടുക, കാരണം ഉള്ളി എത്രത്തോളം വാടുന്നോ അത്രത്തോളം ടേസ്റ്റിയാണ് ഈ ഒരു മസാലയ്ക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു വാഴയില നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്കതൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി, മസാലയും റെഡിയായി. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതാ വാഴയിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയുടെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ച് ഇതാ ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മസാല. നമ്മുടെ മത്തി വെക്കുന്ന ആ ഒരു കണക്കിന് നമുക്ക് മസാല ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കാം. അപ്പോൾ മസാലേൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം നല്ലോണമൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മത്തിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മത്തി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പകുതി മസാലയും കൂടി ഈ ഒരു മത്തിയുടെ മേലേൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ സവാള ഇതുപോലെ വട്ടത്തിൽ എരിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചുകൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, പിന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തക്കാളി ഇതാ ഇതുപോലെ വട്ടത്തിൽ എരിഞ്ഞിട്ട് 2 സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം. അപ്പം നമുക്കിതാ വാഴയില നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ മത്തിയൊക്കെ നന്നായിട്ട് വാഴയിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു വലിയ പാൻ എടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെയൊക്കെ തവ ഉണ്ടല്ലോ, ആ ഒരു തവ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈ ഒരു വാഴയില നല്ലോണം മുരിഞ്ഞ് ആ ഒരു ഫ്ലേവർ വരുമ്പോൾ വാഴയിലേൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതിൽ കിട്ടുക. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മളിതാ കെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പൊതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അടിഭാഗം ഒരു 5 മിനിറ്റും, എന്നിട്ടൊന്ന് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് മേൽഭാഗം കൂടി കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിമത്തി നമ്മുടെ വാഴയിൽ പൊള്ളിച്ചത് റെഡിയാവും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കയ്യിലുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള മത്തി വാഴയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കരിമീനിൽ ഉണ്ടാക്കിയാൽ പോലും ഈ ഒരു ടേസ്റ്റ്, കാരണം മത്തിക്ക് മത്തിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നല്ല ടേസ്റ്റാണ്, മത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു പൊള്ളിച്ചത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.